നമസ്കാരം, ദ ഡെസേർട്ട് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ജി സി സിയിലെ പ്രധാന വാർത്തകളുമായി പൂർണിമ ആർരാജ്. ഹിസ് മജസ്റ്റി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ സെയ്ദ്, കാർഷിക ഫിഷറീസ് ജലവിഭവ മന്ത്രി ഡോക്ടർ സൌദ് ഹമൂദ് അൽ ഹബ്സി എന്നിവർ സൗദി അറേബ്യയിലെ റിയാദിൽ നടക്കുന്ന മിഡിൽ ഈസ്റ്റ് ഗ്രീൻ ഇനിഷ്യേറ്റീവിൽ പങ്കെടുക്കും. ഒമാൻ കൊമേഴ്ഷ്യൽ ആർബിട്രേഷൻ സെന്ററിന്റെ പുതിയ ആസ്ഥാനം ഇന്നലെ നീതിന്യായ നിയമകാര്യ മന്ത്രി ഡോക്ടർ അബ്ദുള്ള ബിൻ മുഹമ്മദ് അൽ സെയ്ദിയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഹജ്ജ് ഉംറ മന്ത്രാലയം രണ്ട് ഉംറ തീർത്ഥാടനങ്ങൾക്കിടയിൽ 15 ദിവസത്തെ ഇടവേള ഏർപ്പെടുത്താനുള്ള മുൻ നിർദ്ദേശം റദ്ദാക്കി. ആക്റ്റീവ് ഉംറ പെർമിറ്റ് കാലഹരണപ്പെട്ടാൽ ഉടൻ തന്നെ ഏതൊരു തീർത്ഥാടകനും ഈത്മാർന അല്ലെങ്കിൽ തവക്കൽന അപേക്ഷകളിലൂടെ ഉംറ നിർവഹിക്കാനുള്ള അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇന്നലെ വൈകുന്നേരം ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന T20 മെൻസ് വേൾഡ് കപ്പിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് 10 വിക്കറ്റിന്റെ വിജയം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ GCC വാർത്തകളുമായി നാളെ TDSനോടൊപ്പം കാണുന്നവരെ നന്ദി, നമസ്കാരം.